ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതേസമയം നല്ല സിമ്പിളുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഈ ഒരു റെസിപ്പി. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സേമിയ വറുത്തെടുത്തു കേട്ടോ. ഇതാ ഞാൻ സേമിയ ആദ്യം തന്നെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1¾ കപ്പ് സേമിയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ കപ്പാണ് കേട്ടോ. അതിന് ആ ഒരു കപ്പിന് സേമിയ ഞാൻ നല്ലോണം നെയ്യിൽ മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി അതേ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1½ ടീസ്പൂണോളം ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉഴുന്നും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഞാനിവിടെ 2 വറ്റൽമുളക് 2 ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ, അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതാക്കി കൊത്തിയരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങാണ്, ഉരുളക്കിഴങ്ങ്. അത് ഞാനിവിടെ 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് അതായത് പോലെ ചെറുതാക്കി ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്നത് വേണമെന്നൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങും അതുപോലെ കോളിഫ്ലവറും ആണ്. അപ്പം ഞാനത് ചേർത്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 1 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്നു നോക്കി. അപ്പോൾ കിഴങ്ങ് അത്യാവശ്യം 1 പകുതിയോളം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറിയ പീസാക്കിയിട്ടല്ലേ ഇട്ടിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കോളിഫ്ലവറും 1 ചെറിയ കഷ്ണം ക്യാരറ്റ് ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 പച്ചമുളകും. അപ്പോൾ എരിവിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളകും ചുവന്ന മുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുണ്ടായിരുന്നു, കാരണം പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. അപ്പോൾ അതാ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 1¾ ഭാഗം വേവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെജിറ്റബിൾസും സേമിയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സേമിയയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഉപ്മാവിന് ആ ഒരു സേമിയയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസിൻ്റെയും ആ സ്പൈസസിൻ്റെയും ഒക്കെ നന്നായിട്ട് ഫ്ലേവർ ഒന്നുകൂടി ഒന്ന് മിക്സ് ആയിക്കോളും. ഇനി നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1¾ കപ്പ് വെള്ളമാണ് അല്ല സോറി 1¾ കപ്പ് സേമിയയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് 1¾ കപ്പ് തന്നെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് രണ്ടാമത് വേവിച്ചെടുത്താൽ മതി. ഒരുമിച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അധികമായി പോയാൽ സേമിയ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിതിവിടെ അടച്ചു വെച്ചിട്ടല്ല കേട്ടോ വേവിക്കുന്നത്, തുറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ കുറച്ച് സമയം ഇരിക്കട്ടെ. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം, അതുപോലെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് വേവിച്ചത്, പിന്നെ നമുക്ക് നട്ട്സും റേസിൻസും ചേർത്ത് കൊടുക്കാം. ചിലവർ ഉപ്മാവിൽ മധുരം കൂട്ടിയിട്ട് കഴിക്കും. അങ്ങനെയുള്ളവർ മുളകിൻ്റെ അളവ് കുറച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്തിരി കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇളക്കൊന്നും വേണ്ട, ഇതുപോലെ സ്ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മിക്സ് ചെയ്യുമ്പോൾ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് അതുപോലെ കണ്ടല്ലോ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല, തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചിലവർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലവർ ഉപ്മാവിൽ പഞ്ചസാര കൂട്ടി കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിൽ മുളകിൻ്റെ അളവ് നന്നായിട്ട് കുറച്ച് ചെയ്യുക കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ രണ്ട് വറ്റൽമുളകും ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര കൂട്ടി കഴിക്കുന്നവർ പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് ചെയ്യുക. അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയിലയുടെ ഫ്ലേവർ. അപ്പോൾ അതാ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള നമ്മുടെ ഉപ്മാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കിറ്റ്ലൻ റെസിപ്പി ആയിട്ട് കാണാം.